നമസ്കാരം കൂട്ടുകാരെ. ജൂൺ 19 വായനാ ദിനം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഏത് ദിവസമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്താണെന്നറിയാമോ? പുതുവയിൽ നാരായണ പണിക്കർ. അദ്ദേഹത്തിൻ്റെ ജന്മദിനം 1909 മാർച്ച് 1 അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അച്ഛൻ ഗോവിന്ദപിള്ളയും അമ്മ ജാനകിയമ്മയുമാണ്. ഇനി അദ്ദേഹം മരണപ്പെട്ടത് 1995 ജൂൺ 19. പി എൻ പണിക്കരുടെ ചരമദിനത്തിൻ്റെ ഓർമ്മക്കായാണ് എല്ലാ വർഷവും ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിച്ചു വരുന്നത്. കേരളത്തിൽ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ് എന്നറിയാമോ? അത് അദ്ദേഹം മരണപ്പെട്ടതിൻ്റെ അടുത്ത വർഷം മുതലാണ്. 1996 ജൂൺ 19 വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് പി എൻ പണിക്കറാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം 1926 ജന്മനാട്ടിൽ സ്ഥാപിച്ച ഒരു വായനശാലയുണ്ട്. അതാണ് കേരളത്തിലെ ആദ്യത്തെ വായനശാല. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് സനാതന ധർമ്മം എന്നാണ്. അതാണ് കേരളത്തിലെ ആദ്യത്തെ വായനശാല. 1972 ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പണിക്കരുടെ നേതൃത്വത്തിൽ സംഘടിക്കപ്പെട്ട സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ്. ഈ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു എന്നറിയാമോ? വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നതായിരുന്നു. അതുപോലെ തന്നെ പി എൻ പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സ്കൂള് 2014 വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് പി എൻ പണിക്കർ സ്മാരക ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്തു. ഈ പുനർനാമകരണം ചെയ്ത സ്കൂള് ആദ്യം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അത് അമ്പലപ്പുഴ ഗവൺമെൻറ് എൽ പി സ്കൂളാണ്. പി എൻ പണിക്കരോടുള്ള ആദര സൂചകമായിട്ട് പോസ്റ്റൽ വകുപ്പ് 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. അത് 2004 ജൂൺ 19. അതുപോലെ തന്നെ നമ്മുടെ സുകുമാർ അഴീക്കോട് പി എൻ പണിക്കരെ വിശേഷിപ്പിച്ചത് നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്നാണ്. ഇനി നമുക്ക് ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ ഭാഷ സംസ്കൃതമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ മണ്ടാരിനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ട ഭാഷകളുടെ എണ്ണം, അതായത് നമ്മുടെ ഇന്ത്യ ഭാഷകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് 22 ഭാഷകൾക്കാണ്. അതിൽ ഈ 22 ഭാഷയിലെ ഏക വിദേശ ഭാഷയായിട്ടുള്ളത് നേപ്പാളി ഭാഷ മാത്രമാണ്. ബാക്കിയെല്ലാം ഇന്ത്യയിലെ തന്നെയുള്ള ഭാഷകളാണ്. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ രണ്ടാമതായി സംസാരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. ഇനി പ്രാചീനവും സാഹിത്യ സമ്പുഷ്ടവുമായ ഭാഷകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പദവിയാണ് ക്ലാസിക്കൽ ഭാഷാ പദവി. നിലവിലെ ഇന്ത്യയിലെ 6 ഭാഷകൾക്ക് മാത്രമാണ് ക്ലാസിക്കൽ പദവി ഉള്ളത്. ക്ലാസിക്കൽ പദവി ലഭിച്ച ആ 6 ഭാഷകൾ ഏതാണെന്ന് അറിയാമോ? തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നിവയാണവ. ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷയാണ് തമിഴ്. 2004 ഇതിന് ആ പദവി ലഭിച്ചത്. മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2013 മെയ് 23.
ചുരുങ്ങിയതൊരു 1500-2000 വർഷമെങ്കിലും പഴക്കമുള്ള ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി നൽകുന്നത്. ഇനി നമുക്ക് ഏതാനും കവികളെ കുറിച്ച് നോക്കാം. മാപ്പിളപ്പാട്ടിലെ മഹാകവി എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യരാണ്. പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഭക്തകവി എന്നറിയപ്പെടുന്നത് പൂന്താനമാണ്. മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. കുമാരനാശാൻ രചിച്ച ആദ്യത്തെ കൃതി വീണപ്പൂവാണ്. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി, നമസ്കാരം.